മുംബൈ ഇന്ത്യൻസിന് എന്തു പറ്റിയെന്ന് ആർക്കും തന്നെ മനസ്സിലാവുന്നില്ല. കളിച്ച എല്ലാ മാച്ചിലും മുംബൈ തോറ്റിരിക്കുകയാണ്. അതേസമയം തന്നെ രാജസ്ഥാൻ കളിച്ച എല്ലാ മാച്ചിലും ജയിച്ചിട്ടുണ്ട്. അതിന് കാരണം സഞ്ജുവിൻ്റെ ക്യാപ്റ്റൻസി തന്നെയാണ്. ഇന്നത്തെ രാജസ്ഥാൻ മുംബൈ മാച്ച് കഴിഞ്ഞ് ക്രിക്കറ്റ് ഇതിഹാസങ്ങൾ പറഞ്ഞ കാര്യമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ ഐ പി എൽ ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. അങ്ങനെ മുംബൈ ടീം രണ്ടായി പിളർന്നിരിക്കുകയാണ്. ഇതേ സമയം തന്നെ സഞ്ജു മികച്ച ക്യാപ്റ്റൻസി കാഴ്ചവെച്ച് രാജസ്ഥാൻ ടീമിനെ മുന്നോട്ട് നയിക്കുന്നുണ്ട്. ഇന്നത്തെ കളി കണ്ട് ക്രിക്കറ്റ് ഇതിഹാസങ്ങൾ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു. മുംബൈ ടീമിന് എന്താണ് സംഭവിക്കുന്നത്? അവരെക്കാൾ മികച്ച രീതിയിൽ കളിക്കുന്ന മറ്റു ടീമുകളുണ്ട്. പാണ്ഡ്യ മറ്റു ടീമിൻ്റെ ക്യാപ്റ്റന്മാരെ കണ്ടുപഠിക്കണം, പ്രത്യേകിച്ച് സഞ്ജുവിനെ. അവൻ വളരെ പക്വതയോടെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അല്ലാതെ ഷോ ഓഫിന് വേണ്ടി സഞ്ജു ഒന്നും തന്നെ ചെയ്യാറില്ല. പാണ്ഡ്യ ആദ്യം തന്നെ ക്യാപ്റ്റൻസി പഠിക്കണം, എന്നിട്ട് വേണം ഒരു ടീമിനെ നയിക്കാൻ. സഞ്ജുവിനെ പോലെയുള്ള പ്രതിഭാശാലികളെയാണ് ഇന്ത്യൻ ടീമിൽ ആവശ്യം. അതുപോലെ റിയാൻ പരാഗ്, അവൻ ഞങ്ങളെ ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു. പരാഗിൻ്റെ ഓരോ ഷോട്ടും ഒന്നിനൊന്ന് മികച്ചതാണ്. റിയാൻ പരാഗും സഞ്ജുവും ഇന്ത്യൻ ടീമിലെത്തണം. മുംബൈ മാനേജ്മെൻ്റ് കാര്യങ്ങൾ തിരിച്ചറിയണം. രോഹിത് ശർമ്മയെ വീണ്ടും ക്യാപ്റ്റനിലേക്ക് കൊണ്ടുവരണം. കളി ജയിച്ച രാജസ്ഥാനെ അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നുവെന്ന് ക്രിക്കറ്റ് ഇതിഹാസങ്ങൾ വ്യക്തമാക്കി. രാജസ്ഥാൻ ആരാധകർ ഹാപ്പിയാണ്, എല്ലാ മാച്ചിലും ജയിച്ചിരിക്കുകയാണ്. പരാജയം എന്താണെന്ന് രാജസ്ഥാൻ അറിഞ്ഞിട്ടില്ല. പക്ഷേ ഇന്ന് മുംബൈ ടീമിൻ്റെ അവസ്ഥ വളരെ മോശമാണ്. കളി മുംബൈ തോറ്റാലും മുംബൈ ആരാധകരും ഹാപ്പിയാണ്. അതിന് കാരണം പാണ്ഡ്യയാണ്. പാണ്ഡ്യ ക്യാപ്റ്റനായി എല്ലാ കളിയും തോൽക്കണമെന്നാണ് മുംബൈ ഫാൻസ് പറയുന്നത്. എന്തായാലും മുംബൈയുടെ കാര്യം ഇപ്പോൾ തീരുമാനമായിരിക്കുകയാണ്. മൂന്ന് മാച്ച് തോറ്റിരിക്കുകയാണ്. ഇനിയും മാച്ചുകൾ തോൽക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് മുംബൈ പ്ലേ ഓഫ് കാണാതെ പുറത്താകും. അപ്പോൾ ഇന്നത്തെ കളിയെ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ ഐ പി എൽ ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.